ഒടുവിൽ ഗവർണർ മാധ്യമങ്ങൾക്ക് നേരെയും തിരിഞ്ഞു മാധ്യമങ്ങളോട് പ്രതികരണം ആരാഞ്ഞ് മൈക്കുമായി ചെന്ന മാധ്യമപ്രവർത്തകരോട് എന്നോട് മിണ്ടാൻ ആഗ്രഹിക്കുന്നവർ രാജ്ഭവനിൽ വിവരങ്ങൾ കൊടുക്കണമെന്നും ആ അടിയാധാരങ്ങളൊക്കെ പരിശോധിച്ച് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ഗവർണറുമായി സംസാരിക്കാം എന്നുമാണ് ഗവർണർ പറഞ്ഞത് ജനാധിപത്യത്തിൻ്റെ ഈ മഹനീയ വിളംബരം കേട്ട് ഒരു വിഭാഗം മാധ്യമങ്ങൾ കോൾമയർ കൊണ്ടു അവസാനം വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ നിന്നും ഗവർണറെ സുഖിപ്പിക്കാൻ തയ്യാറില്ലാത്ത മാധ്യമപ്രവർത്തനത്തിൻ്റെ കരുത്ത് ഇനിയും കൈമോശം വന്നിട്ടില്ലാത്ത ചില മാധ്യമപ്രവർത്തകരെ മാധ്യമങ്ങളെ അദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്തത് ആർ എസ് എസിൻ്റെ മുൻപിൽ വിനീത വിധേയരായി നിൽക്കുകയും ആർ എസ് എസിന് അസുഖകരമായ ഒന്നും ചോദിക്കില്ല എന്ന് ഉറപ്പുള്ളവരുമായ മാധ്യമങ്ങളെയാണ് പ്രവേശിപ്പിച്ചത് ഈ നടപടിക്കെതിരെ പ്രതിഷേധിക്കാനും ഈ വാർത്താ സമ്മേളനം ബഹിഷ്കരിക്കാനും റിപ്പോർട്ടർ ചാനൽ തയ്യാറായി എന്നാൽ കേരളത്തിൽ ഏഷ്യാനെറ്റും മലയാള മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള ചാനലുകൾ ഗവർണറുടെ പ്രതിഷേധം അർഹമായിട്ടുള്ള ഈ നടപടിയിൽ പക്ഷേ നിശബ്ദരായി ഗവർണറുടെ വിധേയരായി ഗവർണറുടെ ഭൃത്യ മനസ്സോടെ വാർത്താസമ്മേളനത്തിൽ കടന്നു ചെന്നു അവരുടെ മുൻപിൽ ഗവർണർ ഘോരഘോരം പ്രസംഗിച്ചു ഗവർണർ ഞാൻ ആരോടും കടക്കു പുറത്ത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളെ പുറത്താക്കിയ ശേഷം തൻ്റെ ആജ്ഞാനുവർത്തികളെന്ന് ഉറപ്പുള്ള മാധ്യമങ്ങളുടെ മുൻപാകെയാണ് ഗവർണർ ഇങ്ങനെ പറഞ്ഞത് ഇത് പറയുമ്പോൾ നിങ്ങൾ പഠിക്ക് പുറത്താക്കിയിരിക്കുകയല്ലേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നാലുപേരെ എന്ന് ചോദിക്കാൻ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ബാലപാഠമെങ്കിലും സ്വായത്തമാക്കിയ ഒരാൾ പോലും ആ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അവർ ഗവർണറുടെ മുൻപിൽ നിന്ന് തൊമ്മികളായി പട്ടേലരുടെ എന്തു മണം എന്ന് പരസ്പരം പങ്കുവെച്ച് നിരുദ്ധ കണ്ഠരായി നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ